പാല നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ എം എൽ എ ആയി മാണി സി കാപ്പൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഒക്ടോബർ 9-ന് ഒരു വർഷം പൂർത്തിയാകുന്നു. ജനകീയ പ്രശ്നങ്ങളിൽ സജീവ സാന്നിധ്യമായി മാറിയ മാണി സി കാപ്പൻ ദീർഘവീക്ഷണത്തോടെയുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾക്ക് രൂപം നൽകിക്കൊണ്ടാണ് എം എൽ എ എന്ന നിലയിൽ ഒരു വർഷം പൂർത്തിയാക്കുന്നത്. പാലാ മണ്ഡലം രൂപീകരിക്കപ്പെട്ടത് മുതൽ 53 വർഷക്കാലം എം എൽ എ ആയിരുന്ന കെ എം മാണിയുടെ നിര്യാണത്തിനു ശേഷം പാലാക്കാർ രണ്ടാമതൊരു എം എൽ എ ആയി തിരഞ്ഞെടുത്ത മാണിയും നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ്. പാലായിൽ പൊതുചരിത്രം എഴുതിക്കൊണ്ടാണ് മാണി സി കാപ്പൻ വിജയം നേടിയത്. ചരിത്ര പോരാട്ടത്തിനൊടുവിൽ കേരള കോൺഗ്രസിൽ നിന്നും സീറ്റ് പിടിച്ചെടുത്ത് 2019 സെപ്റ്റംബർ 23 നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട മാണി സി കാപ്പൻ ഒക്ടോബർ 9-നാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പാലായുടെ വികസനത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്ന മാണി സി കാപ്പൻ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. മുടങ്ങിക്കിടന്ന പദ്ധതികളുടെ പൂർത്തീകരണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ടാണ് എം എൽ എ പ്രവർത്തനം തുടങ്ങിയത്. ബൈപ്പാസ് റോഡിൻ്റെ പൂർത്തീകരണം, കളരിയാമാക്കൽ പാലം, അപ്രോച്ച് റോഡ് നിർമ്മാണം, ജനറൽ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണവും അടക്കമുള്ള പ്രശ്നങ്ങൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ എം എൽ എയ്ക്ക് കഴിഞ്ഞു. പൂട്ടിക്കിടന്ന മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിലെത്തിച്ചുകൊണ്ടാണ് എം എൽ എ എന്ന നിലയിൽ മാണി സി കാപ്പൻ ഒരു വർഷം പൂർത്തിയാകുന്നത്. 400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പാലാ മണ്ഡലത്തിൽ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ്. ജനകീയ പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നതിനും പൊതുജനങ്ങൾക്ക് കയ്യെത്തും ദൂരത്തിൽ എം എൽ എയുടെ സാന്നിധ്യം ഉറപ്പാക്കാനും എം എൽ എ ഓഫീസ് പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് കാപ്പൻ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. സാർ എന്ന വിളി ഒഴിവാക്കാൻ അഭ്യർത്ഥിച്ച മാണി സി കാപ്പൻ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ബൊക്കയ്ക്ക് പകരം പുസ്തകങ്ങളും നോട്ട്ബുക്കുകളും നൽകണമെന്ന്, ഇവയെല്ലാം ബുദ്ധിമുട്ടനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുമെന്നും പ്രഖ്യാപിച്ച് പൊതുപ്രവർത്തന രംഗത്ത് മാതൃകയായിരുന്നു. തോട്ടം പുരയിടം പ്രശ്നവും മലയോര മേഖലകളിലെ വികസന പ്രശ്നങ്ങളും യാഥാർത്ഥ്യബോധത്തോടെ കൈകാര്യം ചെയ്യാനും വികസനം എല്ലാ മേഖലകളിലും എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരു വർഷം പൂർത്തിയാക്കുന്നത്. ദിവസേന നിരവധി പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും സമയക്ലിപ്തത പാലിക്കാൻ മാണി സി കാപ്പൻ കാണിക്കുന്ന വ്യഗ്രത ഏറെ അംഗീകാരം നേടിയിട്ടുമുണ്ട്. പരിപാടികൾ സംഘടിപ്പിക്കുന്നവർ പറയുന്ന സമയത്ത് എം എൽ എ എത്തുമെന്ന ഉറപ്പാണ് മാണി സി കാപ്പൻ്റെ പ്രത്യേകത. നിയമസഭയുടെ കാലാവധി പൂർത്തിയാകാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളൂവെങ്കിലും പാലായുടെ എം എൽ എ എന്ന നിലയിൽ ജനകീയ പ്രശ്നങ്ങളിലെ സജീവ ഇടപെടലുകളുമായി മാണി സി കാപ്പൻ ഒരു വർഷക്കാലം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം പ്രവർത്തന പദത്തിൽ മുന്നേറുകയാണ്. ക്യാമറമാൻ അനിൽ കുറിച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ, സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.